നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ട്. വലിയ വലിയ സ്വപ്നങ്ങൾ തന്നെ നമുക്ക് ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ആ സ്വപ്നങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. എല്ലാ രീതിയിലും ജീവിതത്തിൽ വിജയം ആഗ്രഹിച്ച് ജാക്ക്പോട്ട് നേടുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് ആഹ്ലാദിക്കാൻ ഒത്തിരി വകയുണ്ട്. ഇവർ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും ആസ്വദിക്കും. അത്രയേറെ അനുഭവത്തിൽ നിന്നാണ് ഇവരുടെ ഭൂതകാലം. സാമ്പത്തികമായി ഇവർ മുന്നേറും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു സമ്മാനം സമ്മാനിക്കുന്നത് പോലെ ഇവർ ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കുവാൻ സാധ്യമാകും. അത്രയേറെ ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അവർക്ക് എന്ത് കാര്യത്തിലും എന്ത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള കരുത്ത് അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ആ അത്യുന്നതങ്ങളിൽ എത്തുന്ന 13 നക്ഷത്രജാതകർ, ആ 13 നക്ഷത്രജാതകർക്ക് ഇനി അങ്ങോട്ട് വളരെയേറെ നേട്ടങ്ങളുടെ സമയമാണ്. തുലാമാസത്തിലെ കർത്തവാവ് മുതലുള്ള 6 ദിവസങ്ങൾ ഇവർക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ദീപാവലിയോടനുബന്ധിച്ചു വരുന്ന അമാവാസി ദിവസം ഏകാഗ്രതയോടെ മുരുകനെയൊക്കെ ധ്യാനിച്ച് ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് മനുഷ്യൻ്റെ ദോഷസ്വഭാവങ്ങളായ കുറച്ച് സ്വഭാവങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകാഗ്രതയോടെ പ്രാർത്ഥന നടത്തിയാൽ ഈ നക്ഷത്രജാതകർ അത്യുന്നതങ്ങളിൽ എത്തും, ഉറപ്പാണ്. പ്രാർത്ഥനാനിരതമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ 13 നക്ഷത്രജാതകർക്ക് സാധ്യമാകും. അവരുടെ സകല ദോഷങ്ങളും മാറി മറ്റുള്ളവർ അസൂയയോടുകൂടി വീക്ഷിക്കുന്ന രീതിയിൽ വളരെയേറെ ഉയരത്തിലെത്തുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാഗരാജാവിൻ്റെ ക്ഷേത്രദർശനമൊക്കെ നടത്തുക, വെട്ടിക്കൂട്ട് നാഗരാജ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ഈ ക്ഷേത്രത്തിൽ നടത്താൻ ഈ നക്ഷത്രജാതകർ ശ്രമിക്കുക. ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഇതുവരെ അവർ മനസ്സിൽ വിചാരിച്ചിരുന്ന എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് മനസ്സിൽ പല പ്രാവശ്യവും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രതിവിധി എന്ന വണ്ണം ജീവിതത്തിൽ ഉയർച്ചയിലെത്തുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും. ചില കാര്യങ്ങൾ കൂടി വീട്ടിൽ ഈ നക്ഷത്രജാതകർ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ കരിന്തിരി കത്താൻ പാടില്ല. അങ്ങനെ കരിന്തിരി കത്തിയാൽ കടമൊക്കെ വർദ്ധിക്കും, നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ നിലവിളക്ക് തറയിൽ വെച്ചോ അധികം ഉയർത്തി പീഠത്തിൽ വെച്ചോ കത്തിക്കരുത്. ശാസ്ത്രവിധിയിൽ നിലവിളക്ക്, ശംഖ്, മണി, ഗ്രന്ഥം ഇവയുടെ ഭാരം ഭൂമി ദേവി നേരിട്ട് താങ്ങുകയില്ലത്രേ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അഭാഗ്യമുള്ള ജീവിതത്തിൽ വിജയം നേടുന്ന, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പരിചയപ്പെടുത്താം. 13 നക്ഷത്രജാതകർക്കാണ് ഇനിയുള്ള ദിനങ്ങൾ ഭാഗ്യദിനങ്ങളായി വരുന്നത്. പ്രത്യേകിച്ച് തുലാമാസത്തിൽ ഈ നക്ഷത്രജാതകർക്ക് വളരെയേറെ അനുകൂലതയും ഭാഗ്യവും സിദ്ധിക്കും. അശ്വതി നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. പുതിയ വീട്, വാഹനം, സകല സുഖ സൗകര്യങ്ങളും ഈ നക്ഷത്രജാതകരെ തേടിയെത്തും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിനും സിംഹത്തെപ്പോലെ വിരാജിക്കുവാൻ സാധ്യമാകും. അവരും ഉയർച്ചയിലെത്തും. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. തൊട്ടടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. ജീവിതത്തിൽ വിജയത്തിൻ്റെ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. എല്ലാ രീതിയിലും അഭിവൃദ്ധി, നേട്ടം, സമ്പൽസമൃദ്ധി എല്ലാം ഈ നക്ഷത്രജാതകർക്ക് തേടിയെത്തും. അതുപോലെ ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തുവാൻ വിനായകനെ സ്തുതിക്കുക. വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തും. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്ന സമയമാണ്. തൊട്ടടുത്ത നക്ഷത്രം പൂയം നക്ഷത്രജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുകയും ജീവിത വിജയം നേടുകയും ചെയ്യും. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രജാതകർക്കും ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ലോട്ടറിയൊക്കെ എടുത്താൽ അടിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഗുണാനുഭവങ്ങൾ നിറഞ്ഞതാണ്. തൊട്ടടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം അവിട്ട നക്ഷത്രത്തിനും തുലാമാസത്തിൽ വളരെയേറെ ഗുണകരമായ സമയമാണ്. തൊട്ടടുത്ത നക്ഷത്രം ചതയം നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രജാതകർക്കും ഭാഗ്യം വന്നു നിറയും. അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും. അങ്ങനെ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൊട്ടടുത്ത നക്ഷത്രം അത്തം വിശാഖം ഉത്രട്ടാതി. ഈ നാളുകാർക്കും ഭാഗ്യാനുഭവങ്ങളുടെ ഒരു വലിയ കലവറ തന്നെ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും. വിനായകനെ മനസ്സുനൊന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ വലിയ സാധ്യതകളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജാക്ക്പോട്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും. ജീവിതത്തിൽ വിജയം നേടുവാൻ സാധ്യമാകും. എല്ലാ രീതിയിലും ഉയർച്ചയിൽ എത്തും. കുടുംബക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. പ്രാർത്ഥനകൾ തുടരുക. ജീവിത വിജയം നിങ്ങളോടൊപ്പമുണ്ട്. ആ ജീവിത വിജയത്തിനു വേണ്ടി നിങ്ങളാൽ കഴിയുന്ന പ്രാർത്ഥന, വഴിപാടുകൾ, ധനധർമ്മങ്ങൾ ഇവ നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. തീർച്ചയായും അഭിവൃദ്ധിയുടെ നാളുകളാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകും. മാതിർപ്രതിർ ശത്രുത ഒന്നും ഉണ്ടാക്കാതെ ജീവിതം വളരെയേറെ കൊതിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.